സീസൺ 2 സംഗീതത്തിന്റെ പെരുന്നാളിലേക്ക് തമാശകളുടെ വെടിക്കെട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇത് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 പവർഡ് ബൈ fmari.com. നമ്മുടെ ഉത്സവത്തിലേക്ക് നമ്മുടെ പ്യാര പ്യാര ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് വിത്ത് പാല എക്സ്പ്രസ്. And over to Malabar Express, Sindhumani. Next, Trivandrum Superfast, Veenuvanan. Nandiya. And namude priyapetta Thrissur Superfast, Joe Bebe. എനിക്കെന്തിനാണ് സൈറൻ അവിടെ നിർത്തില്ല, മാത്രം വിട്ടടിച്ചു പോകും, നീട്ടി വരും. ഒരിക്കൽ കൂടെ കേക്കണോ? ഒരിക്കൽ കൂടെ കേക്കണോ? ട്രെയിൻ നിങ്ങൾ നിങ്ങൾ ചുചിച്ചു അപ്പൊ പ്രിയപ്പെട്ട ജഡ്ജസ്, നമ്മളങ്ങനെ നമ്മുടെ പരിപാടി, ഈ ഉത്സവം നമ്മൾ അങ്ങനെ കൊടിയേറ്റാൻ പോവാണ്. പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും ഇന്നത്തെ ഉത്സവത്തിലെ പ്രധാന പരിപാടികൾ എന്ന് അതിന്റെ അധ്യക്ഷനായ പാട്ടുണ്ടാകുമോ? ഉണ്ടാവും, പാട്ട് ഉണ്ടാവാനായിട്ട് ആദ്യത്തെ ക്യാപ്റ്റനെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇന്നത്തെ ഉത്സവത്തിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ഈസ് നൺ അദർ ദാൻ റീമോ പാല എക്സ്പ്രസ്. സ്റ്റേഷനിൽ നിന്ന് ആരെയാണ് ഇങ്ങോട്ട് വിടുന്നത്? പാല എക്സ്പ്രസ് ഞങ്ങളുടെ ട്രെയിനിൽ നിന്നും ആദ്യം ഇറങ്ങുന്ന സ്ഥാനാർത്ഥി, സോറി പാസഞ്ചർ, ജൂലിയറ്റ്. യെസ്, റിമൂസ് ജഗജില്ലിസിൽ നിന്ന് മൈ ഫേവറേറ്റ് ഇമോഷൻ റൗണ്ടിൽ എ ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 വരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട പാസഞ്ചർ ജൂലിയറ്റ്. ും
That was Juliet on Full Joy. How was that, judges? Captain. Yes. எப்படி இருந்து? அப்படிதா. எப்படிப்பா? ரொம்ப சூப்பர்டா. ரெண்டு வர்க்கு தமிழ் இத்தனை அவசியமா வந்துருக்கே. வாய்ப்பே கிடையில அவசரம் கிட்டில அர்த்தம் வார்த்தை வார்த்தையே கிடைக்கலையே தம்பி நீங்க அந்த பைத்திய புள்ளகளோடு கேப்டன் பாட்டு கேட்டாக லெவல் விட்டு அப்போ ஆദ്യത്തെ പൈത്യപുള്ളാണ് നമ്മുടെ സ്വന്തം വിധുവട ഇതിന് ഓരോന്നോരോന്ന് ഇട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ജൂലിയറ്റിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യട്ടെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യട്ടെ എന്താ ഇഷ്ടപ്പെട്ടില്ലേ നമ്മള് പറഞ്ഞു ഞാൻ കേട്ടില്ല വലിയ ഗൗരവത്തില്ല ഒരുമിച്ച് ഞാൻ കേട്ടില്ല അതെന്താ അതെന്താന്ന് ചോദിച്ചത് വെറുതെ എന്തിനാ ജൂലിയറ്റ് എന്നെ പേടിപ്പിക്കുന്നു അതെ ഞാനാണെ പെട്ടത് കറിയും പെട്ടത് കറിയും ആരെങ്കിലും മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞ അതുകൊണ്ട് ഞാൻ ജൂലിയറ്റിന്റെ മുഖത്തോട്ട് നോക്കത്തില്ല നിങ്ങൾ ആരെങ്കിലും പറയും ജഡ്ജസ് പ്ലീസ് ജൂലിയറ്റെ എന്തോ ഉക്രൻ പെർഫോമൻസ് താങ്ക് യു ചേട്ടാ ഈ സോങ് എന്ന് പറയുന്നത് റഹ്മാൻ സാറിന്റെ വൺ ഓഫ് ദ എന്താ പറയണ്ടേ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് നമ്മൾ പറയും അൺഡൗട്ടഡ്ലി വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ആൻഡ് ഒരു സോങ് നമുക്ക് തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അതിന് എല്ലാ ഫാക്ടേഴ്സും അടങ്ങണം ജൂലിയറിന്റെ സിംഗിങ് ഓർക്കസ്ട്ര കോറസ് ആദ്യം എന്റെ മുത്തുമണികൾക്ക് അവരെടുത്ത എഫേർട്ടിനും പിന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം ഇങ്ങനെ വെക്കണ ഒരു സ്വഭാവം ഉണ്ടെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ പക്കയാക്കിയിരിക്കും അതിനൊരു വലിയ കൈയടി മുത്തുമണികൾക്ക് പഠിച്ചതാണോ ഇവിടെ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോ തൊട്ട് മറ്റേ എനിക്ക് ഞാൻ ഇപ്പൊ ഡിഗ്രിക്ക് ഇപ്പൊ ഒരു കോളേജ് കയറിയതേ ഉള്ളു അവിടെ നിന്ന് നോട്ട് വരും എന്റെ കൂടെ നോക്കാൻ നേരത്ത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് 16 അതിനകത്ത് എന്നും ഒരു 4-5 PDF പിന്നെ 2 ഫോട്ടോ പിന്നെ ഇവളുടെ ഒരു 4-5 വോയിസ് എല്ലാം ഞങ്ങൾ എപ്പോ കേട്ടാലും ജൂലിയറ്റ് എല്ലാ ദിവസവും ഒരു ലിറിക്സിന്റെ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കും സുപ്രഭാതം പോലെ ഇങ്ങനെ അപ്പൊ നമുക്കത് കാണുമ്പോ നമ്മളത് എടുത്ത് നോക്കും നമുക്ക് പിന്നെ അപ്ഡേറ്റ് ആവും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് പിന്നെയും പാടി നോക്കും അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു പക്ഷെ എന്താണെന്നറിയാം ഇതിലൊരു ഒരു എനിക്ക് ഇനി എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാരും ഒന്നാം തരം ഡിവൈഡ് ചെയ്തല്ലേ എല്ലാരും പാടിയതൊക്കെ അല്ലേ എല്ലാരും ഭയങ്കര ഫോക്കസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് വളരെ കോൺസെൻട്രേറ്റഡും കൺട്രോൾഡും ആയിട്ടാണ് നിങ്ങൾ പാടിയത് നമുക്ക് സംഭവം കേറി വരുന്നു മാറിപ്പോയ തീർന്നു ആ കോറസിലെ ഓരോ ചെറിയ ചെറിയ സാധനങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാ നിങ്ങൾ അതുപോലെ ഞാനിപ്പോ എന്റെ കോറസിലെ മെയിൻ ഭാഗങ്ങൾ വരുന്ന ഇടയ്ക്ക് BGM വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത എനിക്കും കൂടെ പാടാനുള്ളത്
പക്ഷെ ഇവന്മാര് ബാക്കിയെല്ലാം ഇവരെ സ്വന്തം ഇനിഷ്യേറ്റീവ് എടുത്ത് ആ പല്ലവി അനുപല്ലവി ഇതിലൊക്കെ വരണതെല്ലാം ഇവര് തന്നെ ശ്രദ്ധിച്ച് ചെറിയ കാര്യങ്ങൾ ഇപ്പം പാടിക്കൊണ്ടിരിക്കുമ്പോ ഇടയിൽ കൂടെ ബാക്ക് ചെയ്ത് പോണ സാധനങ്ങളൊക്കെ നമ്മളത് ദി സെൻസ് അത് ആ പാട്ട് കേൾക്കുന്നതിന്റെ ആ ഇതിൽ അങ്ങ് പോകുന്ന കാര്യങ്ങളാ. അത് പാടിയില്ലെങ്കിലും ആക്ച്വലി നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, പക്ഷെ അതുവരെ നിങ്ങൾ പഠിച്ച് പാടിയിട്ടുള്ളതാ. ചില പാട്ടുകളാണ് സോളോ പോർഷനേക്കാളും ഭയങ്കര ഡിഫിക്കൽട്ടാണ് റഹ്മാൻ സാറിന്റെ, പ്രത്യേകിച്ച് ഒരു പാട്ടാ ഇത്. ആക്ച്വലി റഹ്മാൻ സാറിന് വേണ്ടി കോറസ് പാടിയിരുന്നത് വലിയ സിംഗേഴ്സാണ്, ശ്രീനിവാസ് സാറും ഗംഗ ചേച്ചി, ഐ മീൻ സുജാത ചേച്ചി പോലും പാടിയിട്ടുണ്ട്. ഈക്വലി ഇമ്പോർട്ടൻ്റ് അവിടെ മെയിൻ സിംഗറ് കോറസ് സിംഗർ എന്നൊരു വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും പ്രൂവ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. പിന്നെ ഓർക്കസ്ട്ര ശരിക്കുണ്ടല്ലോ ഓർക്കസ്ട്ര ചേട്ടന്മാരെന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്ക് എന്താ പറയാ ഒരു സ്വന്തം ചേട്ടന്മാരുടെ ഒരു ഫീൽ ഉണ്ട്. ചുമ്മാ അല്ല അവരോട് ചോദിച്ചു അഭിനയാണ്. അല്ല ശരിക്കും അവരങ്ങനെയാണ്. ഇപ്പൊ എന്നോടാണെങ്കിലും ഭയങ്കര ഒരു അനിയത്തി ഫീലാണ് ഇവരുടെ ഓർമ്മയെ അങ്ങനെ തോന്നുന്നു. ദാസേട്ടനും നമ്മുടെ ചേട്ടന്റെ ഒരുപാട് അവര് റിയാലിറ്റി ഷോ, അവര് ടാലന്റഡ് ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ അവരുടെ സ്വഭാവം നന്നായത് ഈ ഷോയിലൂടെയാണ്. അല്ല അവരാദ്യമായിട്ടായിരിക്കും ഒരു ചിരിക്കാൻ പഠിക്കുന്നത്, ചിരിച്ചു കാണിക്കുന്നത്. ചേട്ടൻ ജീവിതവും കൂടെ നമ്മൾ നോക്കണ്ടേ അല്ലേ, എത്രയാന്ന് വെച്ച് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ. അതിന്റെ ഇടയിൽ ഇപ്പൊ ചിരിയും കൂടെ വന്നപ്പോഴല്ല ചേട്ടൻ ജീവിച്ചു തുടങ്ങി. സൂപ്പർ തബല അടിച്ച ചേട്ടാ എങ്ങോട്ടാണോ. ആൻഡ് അടുത്ത ജൂലിയറ്റിന്റെ സിംഗിങ് ഭയങ്കര രസമായിരുന്നു. ജൂലിയൻ അസലായിട്ട് പാടി, അസലായിട്ട് പാടി, താങ്ക് യു സോ മച്ച്, കലക്കി നല്ല ടോട്ടലി സിത്തും നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പറയായിരുന്നു. നിങ്ങൾ തന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു, അസലായിട്ടും. ജൂലിയറ്റെ എന്തോ ചേച്ചി അസല് പെർഫോമൻസ്, ഒരു രക്ഷയില്ല. താങ്ക് യു ചേച്ചി. ഈ പെർഫോമൻസിന് ഈ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ മാതിരി തന്നെ ഒരാളുടെ ഒരാളുടെ എന്നുള്ളതല്ല, ഇതൊരു ടോട്ടാലിറ്റിയാണ്. ഇതൊരു ഒറ്റ ഒരു നിങ്ങളുടെ ഒക്കെ കൂടി കോമ്പിനേഷന്റെ വിജയമാണ് ഈ പെർഫോമൻസ് എന്ന് പറയുന്നത്. ജൂലിയറ്റിന് ഒറ്റയ്ക്കല്ല, കോറസ് മാത്രമല്ല, ഓർക്കസ്ട്ര മാത്രമല്ല, എല്ലാം കൂടി ചേർന്നൊരു മാജിക് ആയിരുന്നു. നമ്മളിങ്ങനെ പറയില്ലേ ചില പെർഫോമൻസിന് അങ്ങനത്തെ ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവും എന്ന് പറയില്ലേ, ആ എക്സ്ട്രാ സാധനം ആണ് ഒരു മാജിക് പോലെ പ്രവർത്തിക്കുക. ഇപ്പം ചേട്ടൻ പറഞ്ഞ മാതിരി ആ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന അതാണ്. കേട്ടിരിക്കുന്ന ആളുകളിൽ ഞങ്ങളൊക്കെ ഇവിടെ കിടന്ന് ഭയങ്കര ആവേശമായിരുന്നു. ഇതിനകത്ത് ടെക്നിക്കലി അവിടെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ട്. അതൊക്കെ നമ്മൾ മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു മാജിക് ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ്. ടു ഗുഡ്, ടു താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു സിതോണി. പിന്നെ ജൂലിയറ്റിൻ്റെ വോയിസ് ടെക്സ്ചർ ഭയങ്കര മനോഹരമായിരുന്നു, വളരെ ഭംഗിയായിട്ട്, അത് പ്ലീസിംഗ് ആയിട്ട്, ഭയങ്കര കൺട്രോൾ അല്ലെ. അതായത് ജൂലിയറ്റ് അതർവൈസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളില്ലേ, അതൊക്കെ വളരെ ഹൈഡ് ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു. ഇതൊരു നല്ല ബ്രില്യൻ്റ് ചോയ്സ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. അതിന് അനൂപ് സാറിനോടാണ് കേട്ടോ താങ്ക്സ് പറയേണ്ടത്. അനൂപ് സാറിന് എൻ്റെ ടെക്സ്ചറും അതേപോലെ ടോണൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് സാറിന് അറിയാം. സാറ് കുറേ പാട്ടുകൾ ഇങ്ങോട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യും, അപ്പൊ അതൊക്കെ ശരിക്കും എനിക്ക് വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അനുപല്ലവി ചരണത്തിലൊക്കെ ഭയങ്കര കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നു, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. മക്കളെ നിങ്ങള് ഒരു രക്ഷയില്ല, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഷോയില് അവനവനൊക്കെ പാടാ, എല്ലാവർക്കും ടഫ് സോങ്സ് പാടാനുള്ളപ്പോ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റ് കോറസ് പാടുവാൻ സംശയമാണ്. അത്രയ്ക്ക് പോയിന്റ് ആട്ടോ, ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തും, അപ്പൊ ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടും വരും ശല്യം സഹിക്കാൻ വയ്യാതെ. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് പഠിക്കുമായിരുന്നു എന്നോട്. എല്ലാവരും ഓരോരുത്തരായിട്ട് വരും, വരികൾ ചോദിക്കും, അതേപോലെ താളം ഇതെല്ലാം ചോദിച്ച് ചോദിച്ച് നടന്നു പോകുമ്പോഴൊക്കെ ഞങ്ങള് സൈഡ് കൂടെ പോയിട്ട് അപ്പോഴാണ് ജൂലിയറ്റിനെ പാട്ടിനെ കുറിച്ച് ഓർമ്മ വരാം. അല്ല ഇത് കേൾക്കുമല്ലോ ജൂലിയറ്റ് അടിക്കില്ല. നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് നല്ല രസാട്ടോ കാണാൻ, ഞങ്ങൾ ഭയങ്കര ഭയങ്കര രസം അത് കാണാൻ. ജഡ്ജസ് അതാണ് ജഗജിലി, അതാണ് നമ്മൾ ടീം സൂപ്പർ ഫോർ സീസൺ.
ഇല്ല, ഞാൻ ഇതിൽ കൂടുതലും ഞാൻ എന്ത് പറയാനാ എന്ന് വെച്ചാല് ഞങ്ങൾ എല്ലാരും ഒരേപോലെ ഞെട്ടലോടെ ഒരു എന്താ പറയാ ആസ്വാദനത്തിന്റെ അങ്ങേ തലത്തിൽ ഇരുന്നാണ് ഇപ്പൊ ജൂലിയറ്റിനോട് നിങ്ങളോട് എല്ലാരോടും സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഭംഗി ജോൾസിനെ കാണാൻ. എന്താ ഒരു പതിവില്ലാത്ത പോലെ എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല അല്ല, എന്ത് പതിവിലും ഒരു ഭംഗി. എനിക്ക് ഇങ്ങനെ കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ഓ മൈ ഗോഡ്, അല്ല എന്തൊക്കെ ആയാലും ഏ ഒന്ന് ഒഴിഞ്ഞിട്ടോളൂ കേട്ടോ. ജൂലിയറ്റിന്റെ ശബ്ദം മോളെ, മോളുടെ വോയിസ് ടെക്സ്ചർ ഉണ്ടല്ലോ, മോൾക്ക് കുറച്ച് അനാവശ്യമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് അത് എടുത്തുകൊണ്ട് മറ്റേ തോട്ടിൽ കളഞ്ഞോ, ഇനി അതുകൊണ്ട് വരരുത് ഇങ്ങോട്ട്. മനസ്സിലായോ? നല്ല ഉഗ്ര ശബ്ദം മോളെ. എന്തൊരു, ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, അതായത് ഒരു സ്റ്റുഡിയോ മൈക്കിൽ കൂടെ മോളുടെ ഒരു ടെക്സ്ചറിന് പറ്റിയ ഒരു സോങ് എന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറാണ് മോളുടെ വോയിസിന്. എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോഴേ ഭയങ്കര ടച്ച് വിട്ട്, അയ്യോ ടച്ച് വിട്ടോ. ഈ മോളുടെ ഇതുപോലെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും റേഞ്ച് എവിടെയെങ്കിലും ഒരു ലിമിറ്റേഷൻ വരും. അതായത് മോളിലേക്ക് പോകാനോ അല്ലെങ്കിൽ താഴത്തെ നോട്ട്സ് ഹിറ്റ് ചെയ്യാനോ എല്ലാ സിംഗറിനും ഉണ്ട് അവരുടേതായിട്ടുള്ള ഒരു റേഞ്ച്. അത് മോൾക്ക് ഉള്ള റേഞ്ച് വളരെ സ്ട്രോങ് ആണ് മോളെ, അത് മോള് റിയലൈസ് ചെയ്യണം കേട്ടോ. പിന്നെ ചില പാട്ടുകൾക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് മോളിലേക്ക് പോകുന്ന നോട്ട്സ് വരുമ്പോഴാണ് മോൾക്ക് ചെറിയൊരു സ്ട്രഗിള് വരുന്നത്. പക്ഷെ അതൊന്നും ഇവിടെ ഒരു പ്രശ്നം ആയിരുന്നില്ല. സോറി, ഞാൻ എനിക്ക് ആവേശം കൂടുമ്പോ ഞാൻ ഇങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. നിങ്ങൾക്ക് കൂവാൻ നല്ലൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരട്ടെ. ഇല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർന്നിട്ട് അല്ല, കുഴപ്പമില്ല, പറഞ്ഞു പറഞ്ഞു. അത് പറഞ്ഞു, അതായത് ഇനി പറഞ്ഞു. അപ്പൊ ജോൽസിന് പറഞ്ഞില്ലേ നമുക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന്. നല്ലൊരു സെക്യൂരിറ്റി വെച്ചൂടെ, നല്ലൊരു സെക്യൂരിറ്റി വെച്ചൂടെ. ആ പാടിയതിന് ഇനി എന്തെങ്കിലും കണ്ണു നട്ടില്ല. മോളുടെ ഈ വോയിസ് വെച്ചിട്ട് യു ക്യാൻ ക്രിയേറ്റ് വണ്ടേഴ്സ്, ട്രസ്റ്റ് മീ. You can. Juliet, Mola, I'm proud of you. നമുക്ക് ജൂലിയറ്റിന് വേണ്ടി പോടാ. ജഡ്ജസ്, നമ്മൾ ബ്ലാക്ക് കാറ്റ് സെക്യൂരിറ്റിയോട് കൂടി നിൽക്കുകയാണ്. ജൂലിയറ്റിന്റെ മാർക്കാണ് ചോദിക്കാൻ പോകുന്നത്. റെഡി ആണല്ലോ അല്ലേ? യെസ്, നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാം. അതല്ല, മാർക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു ജഡ് സിത്തുമണി. നല്ലതൊക്കെ ആയിരുന്നു, പക്ഷേ മാർക്ക് 10 out of 10. അടുത്തത് വിധുവണ്ണൻ. And last but not the least, Joe Baby. മക്കളെ, അടുത്ത ഉത്സവം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഓവർ ആക്ട് ചെയ്ത് ചെലവാക്കാൻ. കാര്യം വേഗം പറയാം. 10 out of 10. കിട്ടിയത് ഏതൊരാൾക്കായാലും അത് നമ്മളെ ചങ്കില കൊച്ചാണെന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കണം. മക്ക പൊളിക്കണ. ഞങ്ങളുടെ ഫൈനൽ റിസൾട്ട് കേട്ടോളൂ. ജൂലിയറ്റ്, ഇന്നത്തെ ഉത്സവം എന്ന് ഞാൻ അറിയാതെ തുടക്കത്തിലൊന്ന് പറഞ്ഞെങ്കിലും അർത്ഥ വത്തായിരുന്നു അതല്ലേ? എന്നാ ഉത്സവമായിരുന്നു ജൂലിയറ്റ് അങ്ങോട്ട് കെട്ടഴിച്ചു വിട്ടത്.
അപ്പോ ആ ഉത്സവത്തിന്റെ ലഹരി ഒട്ടും ചോരാതെ അടുത്ത ക്യാപ്റ്റനെ നമുക്ക് ഇവിടെ നിയോഗിക്കണം. Yes. And that captain is none other than നമ്മുടെ പ്രിയപ്പെട്ട ട്രിവാൻഡ്രം സൂപ്പർഫാസ്റ്റ് വിധു അനൻ. അതെ. അപ്പോൾ നല്ലൊരു സുന്ദരിയും സുന്ദരനെ ഞാൻ അങ്ങ് ഇറക്കി വിടുക ഡിവൈഡ് ഗ്രൗണ്ടില്. അപ്പൊ ട്രെയിൻ അങ്ങ് വിട്ടു പോവുകയാണോ? അതെ. അല്ല, അവര് തിരിച്ചു വരും. പേടിക്കേണ്ട മക്കളെ, ട്രെയിൻ അവിടെ തന്നെ കിടപ്പുണ്ട്. പാടി നല്ല മാർക്കോടുകൂടി തിരിച്ചു പോയി. അനുവേന്ദ്രൻ ആൻഡ് വൈഷ്ണവ്. വിധുവണ്ണൻ ഉത്സവത്തിന് ഇന്ന് ഇറക്കുന്ന രണ്ട് പ്രിയപ്പെട്ട ആൾക്കാരെയാണ് നമ്മുടെ ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ ടുവിന്റെ ഫേവറേറ്റ്സ് വൈഷ്ണവ് ആൻഡ് അനുവേന്ദ്രൻ ഇൻ ഡ്യുവറ്റ് റൗണ്ട്. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും പാടിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് ജോ ബേബി. വൈഷ്ണവ് അനു, അസലായി രണ്ടുപേരും നല്ല രസമായിട്ട് പാടി. പിന്നെ ഈ പാട്ട് പറഞ്ഞ മാതിരി എന്താ നമ്മുടെ നമ്മുടെ ചക്കര സിദ്ധന് തന്നെ റെക്കോർഡില് ഗോവിന്ദ് മേനോനും അതെ പാടിയതാണ്. അപ്പം സിത്തുവിൻ്റെ ഒരു ഭയങ്കര ഭയങ്കര യു എസ് പി ആണ് ഈ സ്റ്റൈലിലുള്ള
ഈ ടെക്സ്ചറിലുള്ള പാട്ടുകൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമ, അതുപോലെ പോപ്പുലർ ആയൊരു പാട്ട്. പിന്നെ ഈ ടൈപ്പ് ഇതുപോലത്തെ ഉള്ള ജോണറിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് നമ്മുടെ ഇടയിൽ ഇരിക്കുന്നത്. എല്ലാം അതെ, എല്ലാത്തിലുമാണ്. പക്ഷെ ഇതിലൊരു പ്രത്യേക ഒരു സാധനം ഇങ്ങനെ ഉണ്ട് സിത്തുവിൻ്റെ കയ്യിൽ. അല്ല, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഓഫ്കോഴ്സ് ഞാൻ പറയുന്നതിനേക്കാളും സിത്തു പറയുകയാണ് നല്ലത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. വൈഷ്ണവിന്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. കുട്ട അസലായിട്ട് പാടി എന്ന് വെച്ചാല് നോർമലി വൈഷ്ണവ് പാടാൻ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 80s 90s ഒരു മെലഡി, ഒരു മലയാളം മെലഡി, അങ്ങനെയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് മോൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കേൾക്കാത്ത ഒരു ജോണർ ആയിരുന്നു. അത് ഭയങ്കര രസമായിട്ട് പാടി കേട്ടോ. എന്നുവെച്ചാല് നല്ല ശ്രുതി ശുദ്ധമായിരുന്നു. ഒരു തരി പോലും നിനക്ക് പിച്ച് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. ആ ശ്രുതിയും നിന്റെ വോയിസും ഇങ്ങനെ നിൽക്കുമായിരുന്നു. എന്ത് സുഖമായിരുന്നു അറിയോ കേൾക്കാൻ. അസലേ. അതുപോലെ അനുക്കുട്ട നിന്റെ ശബ്ദം ഭയങ്കര, എന്ന് വെച്ചാൽ ഇതുപോലുള്ള പാട്ടുകൾക്ക് ഭയങ്കരമായിട്ട് യോജിച്ചൊരു വോയിസ്, നല്ല തുറന്ന നല്ല ബോഡിയുള്ള വോയിസാണ് അനുവിൻ്റെ. നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ എനിക്ക് തോന്നി ഇത് മോൾക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു, ഫ്ലാറ്റ് ആവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ചേരായിക വരുന്നുണ്ടായിരുന്നു. ഇൻ കമ്പാരിസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ചായ്വ് വൈഷ്ണവിൻ്റെ സിംഗിങ്ങിനോടാണ് വന്നത്. ഇപ്പം രണ്ടുപേരുടെയും കൂടി നോക്കുവാണെങ്കിൽ, പക്ഷേ മൊത്തത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്തു. ഇത് നല്ല രസമായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഗോഡ് ബ്ലെസ് ബോത്ത് ഓഫ് യു. ഞാനൊന്നും കണ്ടിട്ടില്ലേ, ഞാനൊന്നും കേട്ടിട്ടില്ലേ. കമന്റ്സ് തീർന്നു, കേൾക്കാൻ പറ്റില്ല അത്. ആ എന്നാ ശരി, എന്നാ സിത്തു പറഞ്ഞു, സന്തോഷമായില്ല. പറഞ്ഞു ശരി, ഞാൻ പറയണില്ല, നിങ്ങൾ പറഞ്ഞു. ഒരിക്കൽ കൂടെ ചോദിക്കും. എന്ത് രസമായിട്ട് പാടി ഈ പാട്ടൊന്നും. ഇന്നേ വരെ നമ്മള് ഈ പാട്ടും ഇതിനു മുൻപ് നമ്മൾ പാടിയ തീം തീം ആ പാട്ടൊന്നും ഫസ്റ്റ് ടൈം ആണ് റിയാലിറ്റി ഷോയിൽ കേൾക്കുന്നത്. അങ്ങനെ വരട്ടെ. പാടി 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 ഒരുപാട് കേട്ട പാട്ട്, എല്ലാവരും പാടുന്ന പാട്ടെടുത്ത് പാടുന്നതിലും കുറച്ചൊക്കെ ചേഞ്ച് വേണ്ടേ? അതാണ് നമ്മുടെ ഷോയുടെ ഒരു ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ പാട്ട് സെലക്ട് ചെയ്തതും ഈ ഒരു ജേണറിലുള്ള പാട്ട് എന്തോ രസമായിട്ട്, സത്യം ഇപ്പോഴും ഒരു ഈ പാട്ടിന് എന്തൊരു ഫീലാ. ഈ പറഞ്ഞ പോലെ സിത്തുവിന്റെ ഒരു സ്റ്റൈല്, ഏനുണ്ടോടിയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ആ ഒരു ഇത് ഹോണ്ട് ചെയ്യും നമ്മളെ. നമ്മൾ ഈ പാട്ടിന്റെ ഒരു മൂഡിൽ ഈ നാഗത്തീം എന്താ പറയാ, ഫോക്ക് ടൈപ്പ് സോങ്സ് പറയുമ്പോ ഒരു നാഗ അങ്ങനത്തെ അതും വരുന്നുണ്ട്, ഒരു ഭക്തിയും വരുന്നുണ്ട്, ഒരു പ്രണയം ഉണ്ട്, ഒരു 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 പ്രത്യേക ഇമോഷൻ ആണ് ഇതുപോലത്തെ ഉള്ള പാട്ടുകൾ. അത് ബിജു ബാലേട്ടൻ ഒരു സിഗ്നേച്ചർ ഉള്ള ഒരു ഒരു പാട്ടാണ് അത്. ഇങ്ങനത്തെ റൂട്ട് ഒക്കെ ഒരു പ്രത്യേക തരം റൂട്ടാണ്. നമ്മൾ വിചാരിക്കും പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഒരു ട്യൂണാണുള്ളത് ഇപ്പം നമുക്ക് പാടാമെന്ന് വിചാരിക്കും. വിജയേട്ടൻ്റെ എപ്പോഴും ഉള്ളത് ആ ട്യൂൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അത് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര കമ്പോസറാണ്. രണ്ടുപേരും ഈക്വലി നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞ കുഞ്ഞു കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ തോന്നുള്ളൂ. അനു ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയല്ല മോനെ, തീർച്ചയായിട്ടും മോൻ ഞെട്ടിച്ച് കളഞ്ഞ്. ഇന്ന് എന്തു പറ്റി, ഭയങ്കര ഒതുക്കം. വൈഷ്ണവിന് വൈഷ്ണവ് നന്നായിരുന്നു പറഞ്ഞപ്പോ അവനെ വൈഷ്ണവ് അല്ലാത്ത രീതിയിൽ അവൻ കംപ്ലീറ്റ് അവന്റെ കഥാപാത്രത്തിന് ആകെ അങ്ങോട്ട് ആവാഹിച്ച് നിൽപ്പ. പിന്നെ കന്നഡക്കാരിക്കൊക്കെ സുഖല്ലേ? കന്നഡക്കാരി കന്നഡയില് കന്നഡയില് രണ്ടു വാക്ക് പറ എന്നിട്ട് ഞാൻ ബാക്കി പറയാ. പറ കന്നഡയില് രണ്ടു വാക്ക്. ഇപ്പോഴാണ് ആ പാട്ട് കറക്റ്റ് ആയിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. എല്ലാരും ഹേ ഗീത ചെന്ന ഗീത. ഓ ചെന്നൈക്ക് ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ. ഇനി വേറെ എന്തെങ്കിലും പറ. നിനക്കറിയില്ലേ കന്നഡക്കാരിനെ? ഞങ്ങള് ആ സ്ക്രീനിൽ കാണിക്കും. അതിനു മുമ്പ് പറഞ്ഞോ. ഇല്ലൊന്നില്ല, കന്നഡക്കാരൊന്നില്ല. ആരൂർന്നേ എടാ അല്ലദീന, അവനാണ് എന്നോട് പറഞ്ഞ കന്നഡക്കാരി.
ഇതിന്റെ എല്ലാത്തിനെയും കഴിഞ്ഞാൻ വലിക്കുന്നത് രജീഷാണ്. വെറുതെ പറഞ്ഞാണ് അവനിങ്ങനെ രാത്രി കണ്ടത്. അത് എന്റെ കന്നഡ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര പറഞ്ഞോളൂ. ബാക്കി ചേച്ചിങ്ങനെ ബിൽഡപ്പ്. അതെന്റെ ഫ്രണ്ട്സ് അവിടെ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് അടക്കം വിളിക്കായിരുന്നു. ഇത് പറഞ്ഞപ്പോ നീ പ്രത്യേക ഒരു ചിരി ചിരിച്ചു. അതറിയാതെ വന്നയാ. ഇനിയാണ് ദൃക്സാക്ഷിയുടെ മൊഴി. ചക്കരകളി അസലായിരുന്നു, നല്ലതായിരുന്നു. എനിക്ക് ചിന്നു പറഞ്ഞമാതിരി ഇവര് പറഞ്ഞ കാര്യം തന്നെ എനിക്കും തോന്നിയത്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഈ പാട്ട് പഠിച്ച് പാടിയതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചില ഡീറ്റെയിൽസ് ഇങ്ങനെ തോന്നും. അത് സാധാരണ കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിക്കൊള്ളുന്നില്ല. ഒരു ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് വരുന്ന ട്യൂണിന്ന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിൽ. അത് മോള് ചെറുതായിട്ടൊന്ന് മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് തോന്നി. എനിക്ക് വൈഷ്ണവിൻ്റെത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര അത്ഭുതമായിരുന്നു വൈഷ്ണവ് ഇങ്ങനെ ഒരു സോങ് ഇങ്ങനെ പാടുക എന്നുള്ളത്. ഇത് പാടിയിരിക്കുന്നത് ഗോവിന്ദ് മേനനാണ്, മ്യൂസിക് ഡയറക്ടർ വയലിനിസ്റ്റ് സിംഗർ. ഗോവിന്ദിൻ്റെ സിംഗിങ്ങിലൊരു ഭയങ്കര സോൾഫുൾ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ട്. ആ സാധനം അതുപോലെ ഉണ്ടായിരുന്നു വൈഷ്ണവ് പാടി. അപ്പോൾ ആ ഒരു വിബ്രാറ്റോ ഒക്കെ ഇല്ലേ, അത് ഭയങ്കര കറക്റ്റ് അളവിൽ അത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡ്രാമ ഫീൽ ചെയ്യും. അതില്ലാണ്ട് നല്ല ഒതുക്കത്തിൽ പാടി. മോളുടേതിലും എനിക്ക് പിന്നെ ആയില്യം കാവും എന്നാണ് കേട്ടോ, ആയില്യം കാടുന്ന പാടിയത്. കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇടീ എൻ്റെ നാക്ക് അവിടെ ഉളുക്കി പോയി. അത് അത് പോട്ടെ. പിന്നെ മോള് പാടിയതിൽ ഇതേമാതിരി വരികൾ അവിടെ അവിടെ ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു പാടിയത്. അതൊന്ന് വല്ല ഗൂഗിളിൽ നിന്ന് മറ്റു എടുത്തിട്ടാണോ എന്നറിയില്ല, വരി മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഒറ്റ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി പറയണം. അപ്പം ഞാൻ അവിടെ കൊയ്യാം ഒന്ന് ശ്രുതി തരുക, അതൊന്ന് മാത്രം ഒന്ന് പാടിത്തരും. ഞാനവിടെ കൊയ്യാൻ പോയി, കഥകറ്റമെതിക്കാൻ പോയി, നടുവൊന്നു നിവർത്തിയ നേരം നടുവൊന്നു നിവർത്തണ നേരം കാണാതായല്ലോ, ആ പൊന്നെ കാണാതായല്ലോ. അങ്ങനെയാത് കാണാതായൽ അത്രയുണ്ട്. അങ്ങനത്തെ ചില ഡീറ്റെയിൽസ്. പിന്നെ ഞാനൊന്ന് കുളിക്കാൻ പോയി എന്നുള്ള ഭാഗമില്ലേ, അതും അതേമാതിരി ഒന്ന് പാടിത്തരും. ഞാനൊന്നു കുളിക്കാൻ പോയി, ഞാനൊന്നു കുളിക്കാൻ പോയി, ഉടുമുണ്ടു നനയ്ക്കാൻ പോയി. അത്രയുണ്ട്. മുടി കോതി കേറും നേരം കാണാതായ അങ്ങനെയാ. അതായത് അങ്ങനെ ഒന്ന് പാടും. മുടി സിത്തുമാണിക്കും. അല്ല ഇത് എന്താച്ചാ, എനിക്ക് എന്താച്ചാ വിജയേട്ടൻ ഇത് പാടി തരുമ്പോ ഫസ്റ്റ് മോള് പറയണ മാതിരി എൻ്റെ മനസ്സിലും രജിസ്റ്റർ. ഇത് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പാടി കേൾപ്പിക്കണേ, ആ നോട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, സട്ടിലായിട്ടാണ് അത് പാടിച്ചിരിക്കണേ. പക്ഷേ വിജയേട്ടൻ പറഞ്ഞു തരുമ്പോൾ എൻ്റെ മനസ്സിലും ഇത്രയേ ഉള്ളൂ എന്നാണ് തോന്നിയിരുന്നത്. അപ്പം വിജയേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അത് അങ്ങനെയല്ല, ഇങ്ങനെയുണ്ട്. ആ മുടികോതി ഒന്ന് പാടി കേൾപ്പിക്കും. മുടികോതി കേറും നേരം എന്നാണ്, അതാ ഞാൻ പറഞ്ഞ വരി. മുടി കോതി കേറും നേരം കാണാതായല്ലോ, മുടി കോതി കേറും നേരം കാണാതായല്ലോ, ആ പൊന്നെ കാണാതായല്ലോ. അങ്ങനെ ബാക്കിയെല്ലാം നന്നായി. നല്ല വോയിസാണ്, നല്ല ക്വാളിറ്റി ഉള്ള വോയിസാണ്. ഗോഡ് ബ്ലെസ്. ഇത്രയും കേട്ടപ്പോഴേ നമ്മുടെ ഉള്ളിലെ ആഗ്രഹത്തിനെ അങ്ങ് ഉണർത്തി സിത്തു മാണിക്കും. ആയില്യം കാവും മലയും മതിരാണിപ്പുഴയുടെ കടവും, എവിടെ പോയിതടി പെണ്ണെ എങ്ങനെ പോയിതടി. ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, ആ പൊന്നെ കാണാതായല്ലോ. പാടിയ സിംഗർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അനുവിന് നല്ലൊരു പിക്ചർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. അനുവിന്റെ നേരത്തെ ജോ പറഞ്ഞതുപോലെ തന്നെ വോയിസ് ഭയങ്കരമായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി, നല്ലൊരു ഒരു ശരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. അതെ, ചെറിയ ചെറിയ സംഭവങ്ങൾ കേട്ടോ, അത്രയേ ഉള്ളൂ. ആൻഡ് വൈഷ്ണവ് ഇതുപോലെ തന്നെ, അത് നിന്റെയിൽ നിന്ന് ഒരിക്കലും ഇത് പ്രതീക്ഷയില്ല. നിന്റെ ഒരുവല്ലോ ഒക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ മനോരഞ്ജിനി. പക്ഷെ അത് മാത്രമല്ല, ഈ പാട്ട് എങ്ങനെ പാടി എന്നുള്ളതാ. ആ ഗോവിന്ദ് പാടി കറക്റ്റ് ആയിട്ട് അത് തന്നെ ആ പാകത്തിന് നീ പാടിയിട്ടുള്ളതൊക്കെ ആവശ്യത്തിന് കലക്കി കലക്കി. രണ്ടുപേരുടെയും നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ദി ക്യാപ്റ്റൻ. ഹാപ്പി അടിപൊളി. താങ്ക് യു ജഡ്ജസ് ആൻഡ് ക്യാപ്റ്റൻ. നമ്മുടെ ഡ്യുവറ്റ് പെർഫോമൻസിനുള്ള മാർക്കുകൾ കൊടുക്കാം നമുക്ക്. സ്റ്റാർട്ടിംഗ് വിത്ത് വൈഷ്ണവനാണ് നമുക്ക് കൊടുക്കാവുന്നത്. റിമു 9.75.
വൈഷ്ണവന് 9.75 മാർക്കാണ് റിമു കൊടുത്തിരിക്കുന്നത്. സിത്തുമണി വൈഷ്ണവൻ 9.75. Again 9.75 from Sithumani. And Joe Baby 9.75. Great, which makes it total of 29.25 out of 30. Vaishnavuda, super good performance. And നമ്മുടെ അനുകുട്ടിക്കുള്ളതാണ്, starting with Rimu 9.5. 9.5 മാർക്കാണ് 10 റിമു കൊടുത്തിരിക്കുന്നത്. സിത്തുമണി ചക്കരയ്ക്ക് 9.5. Again 9.5 from Sithumani and Joe Baby 9.5. Thank you Joe Baby. 9.5 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ 28.5 മാർക്കാണ് 30 നമ്മുടെ അനുകുട്ടിക്കും കിട്ടിയിരിക്കുന്നത്. ഗ്രേറ്റ് പെർഫോമൻസ് മക്കളെ, താങ്ക് യു സോ മച്ച്. കോസ്റ്റ്യൂം പറഞ്ഞില്ല കേട്ടോ, ഭയങ്കര ഐശ്വര്യമുള്ള മുണ്ടും സെറ്റും മുണ്ടും. ഓ, അത് രണ്ട് ചെയ്തതാണ്. അത് ശരി, ഇത് സന്തോഷേട്ടൻ തന്നെയാണ്. നമ്മുടെ കോസ്റ്റ്യൂമിലെ സന്തോഷേട്ടനും നല്ലൊരു കൈഡി കൊടുക്കാം. താങ്ക് യു സോ മച്ച് മക്കളെ. ജഡ്ജസ്, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദ ഡേ ആണ്. ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദ ഡേ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു സംശയമില്ലാതെ നമ്മുടെ റിമൂസ് ജഗജിലീസിൽ നിന്നും ജൂലിയറ്റ്. ജൂലിയറ്റ് ആൻഡ് ക്യാപ്റ്റൻ, പ്ലീസ് ബി ഓൺ സ്റ്റേജ്. ഇന്നത്തെ നമ്മുടെ ഈസ്റ്റേൺ സൂപ്പർ ബോൾ സീസൺ 2-നെ ഒരു ഉത്സവമാക്കി മാറ്റി തന്ന ആ ഒരു പെർഫോമൻസ് 30 out of 30 മേഡിയ ജൂലിയറ്റാണ് ഈസ്റ്റേൺ സൂപ്പർ പെർഫോമൻസ് ഓഫ് ദ ഡേ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതാ നമ്മുടെ ക്യാപ്റ്റൻ റിമു ആണ് കൊടുക്കുന്നത് ജൂലിയറ്റിന്. ഇതോടുകൂടി ഇന്നത്തെ ഉത്സവത്തിന് നമ്മൾ കൊടിയിറക്കുകയാണ്. ഇത് ഈസ്റ്റേൺ സൂപ്പർ ഫോർ സീസൺ 2 പവേർഡ് ബൈ എംഫമാരി.com.